ദിജോ കാപ്പൻ ആദ്യം നമ്മോടൊപ്പം പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീ ദിജോ കാപ്പൻ, അങ്ങ് റിപ്പോർട്ട് കണ്ടുകാണ് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവന്നത്. കാരണം ഈ മുണ്ടുമുറുക്കി ഉടുത്തോളൂ എന്ന് സർക്കാർ തന്നെ ജനങ്ങളോട് പറയുകയും സംസ്ഥാനത്തെ സാമ്പത്തിക ഘടനയുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സംവിധാനത്തിൽ നിന്നും കോടികളുടെ ചെലവ് ഖജനാവിൽ നിന്നും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നും വീണ്ടും ഇരുട്ടടി എന്ന വണ്ണം ഒരു ശുപാർശകൾ വരികയാണ്. ശമ്പള വർധനവ് നടപ്പാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അതിന് ശുപാർശ നൽകാൻ പോകുന്നു. എന്ത് മനസ്സിലാക്കണം ശ്രീ ദിജോ കാപ്പൻ? അങ്ങനെ ഒരു അനിവാര്യത ഇപ്പോൾ ഉണ്ടോ? എന്ന് പറയുന്നത് പോലെ ഇപ്പൊ പി എസ് സിയുടെ കാര്യത്തില് കേട്ടപ്പോ നമുക്കതാ തോന്നുന്നത്, നമ്മുടെ കടമെടുപ്പ് പരിധി തീർന്നു, ഇനി 100 കോടിയും കൂടെ എടുക്കാം. ഇപ്പൊ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ശമ്പളം കൊടുക്കും. കെ എസ് ആർ ടി സിയുടെ സ്ഥിതി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ആകുമോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ പി എസ് സിക്ക് ഇന്നുള്ള, അല്ലെങ്കിൽ ചെയർമാനും അതിന്റെ മെമ്പർമാർക്കും ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ ആനുകൂല്യം. ഇപ്പൊ ജീവിക്കാൻ തന്നെ പറ്റുന്ന ഒരു നല്ല തുക ശമ്പളം അല്ലെങ്കിൽ അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഇത് ഒന്ന് ഉണ്ടായത് എന്നുള്ള ഒരു പരിശോധന ഞാൻ മാതൃഭൂമിയുടെ റിപ്പോർട്ട് കണ്ടപ്പം ഞാൻ അതൊന്ന് ചെറുതായിട്ട് പരിശോധിച്ച് നോക്കി. അതായത് പി എസ് സിയുടെ ചരിത്രം നോക്കിയാൽ തിരുവിതാംകൂറിൽ 1936 അതിനുശേഷം തിരുക്കൊച്ചിയിലും പി എസ് സി രൂപീകൃതമായിരുന്നു. അതിനുശേഷം ഇത് രണ്ടും കൂടെ യോജിക്കുന്നത് 1949 അന്ന് ചെയർമാൻ ഉൾപ്പെടെ 3 മെമ്പർമാരാ പി എസ് സിക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം 9 ആയപ്പം അത് 5 പേരായിട്ട് വർദ്ധിച്ചു. അതിനുശേഷം അത് 71 ആയപ്പോൾ അത് 7 പേരായി. 89 പിന്നെ 83 മുതൽ ഇങ്ങോട്ട് ഒരു വർധനവ 13-14. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 80 കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ മുന്നണി ഭരണ സംവിധാനമായി. അപ്പോൾ ഘടകകക്ഷികളുടെ എണ്ണം കൂടി, ഘടകകക്ഷികളുടെ നേതാക്കന്മാർ പലരും അസംബ്ലി വരാൻ പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ അവർ മത്സരിച്ച് തോറ്റുപോകുന്നു. ഇടപെട്ട് പോവുകയാണ്. കാരണം അത് താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ബെർത്ത് ഉറപ്പിക്കുക, ഘടകകക്ഷികൾക്ക് ബെർത്ത് ഉറപ്പിക്കാൻ നല്ല സുന്ദര ലാവണമായി ഈ പി എസ് സി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. ചില പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട് യൂട്യൂബിൽ. ഈ ആൻഡോ മാത്യു എന്ന പ്രേക്ഷകൻ പറയുന്നത്, 4 വർഷം കൊണ്ട് 2 എക്സാം പ്ലസ് ഫിസിക്കൽ നടത്തി വന്ന ലിസ്റ്റിൽ നിന്ന് നിയമനം വേറെ 25% താഴെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തി പോലീസിലെ അസംഖ്യ വർദ്ധിപ്പിക്കുക. ഒപ്പം ചന്തു എന്ന ഒരു പ്രേക്ഷകൻ പറയുന്നത്, ഒരു ജോലിക്ക് വേണ്ടി 4 വർഷമായി കാത്തിരിക്കുകയാണ്, എക്സാം എഴുതി കായിക ടെസ്റ്റ് കഴിഞ്ഞ് പകുതി പോലും നിയമനമില്ലാത്ത അവസ്ഥയാണ്, ഇപ്പോൾ ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല. മിഥുൻ എന്ന പ്രേക്ഷകൻ പറയുന്നത്, ഇനിയും മടിച്ചു നിൽക്കാതെ ചെങ്കൊടിയെന്തോ പിൻവാതിലുകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അങ്ങനെ വലിയ പരിഹാസവും പരിവേദനങ്ങളും ഒക്കെ തന്നെ പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷോപലക്ഷം ആളുകൾ തൊഴിലില്ലാതെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു സംവിധാനത്തെ തീറ്റിപ്പോറ്റുന്നത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്, എത്രയോ സംവിധാനങ്ങളെ നമ്മൾ തീറ്റിപ്പോറ്റുന്നു. ഒരു ഉളുപ്പമില്ലാതെ ഒരു ശുപാർശ അയക്കുകയാണ് ഇരട്ടി ശമ്പളത്തിലേറെ. ശ്രീ ദിജോ കാപ്പൻ അങ്ങനെയിലേക്ക് മടങ്ങിയെത്തപ്പോൾ ദിജോ കാപ്പനിലേക്ക്, ദിജോ കാപ്പൻ, കണക്കുകളൊന്നും പൊരുത്തപ്പെടുന്നില്ല, പറയുന്നതൊന്നും വ്യക്തമല്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെ ഒരു സംവിധാനത്തെ, കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി എസ് സി എന്നുള്ളത് ഒരു കേവലം ഒരു ഉദാഹരണം മാത്രമാണ്. എത്രയോ നമ്മൾ തീറ്റിപ്പോറ്റുന്ന കമ്മീഷനുകൾ, ഒരു ഗുണവുമില്ലാത്ത കമ്മീഷനുകൾ, കോർപ്പറേഷനുകൾ, അങ്ങനെ എത്രയോ തലപ്പത്ത് ഈ ഘടകകക്ഷികളെ സുഖിപ്പിക്കാൻ വേണ്ടി അവർക്ക് ബെർത്ത് ഉറപ്പിക്കാൻ ചെയ്യുമ്പോൾ അനുഭവിക്കുന്നത് നമ്മളല്ലേ ശ്രീ ദിജോ കാപ്പൻ? അല്ല, കേരളീയം ഉദ്ഘാടനം ചെയ്തത് ഈ മാസം 1-ാം തീയതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാ ഉദ്ഘാടനം ചെയ്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞു, മലയാളി വ്യക്തിത്വത്തിന്റെ സത്വ തിരിച്ചറിയുന്നില്ലെന്ന്. അന്നത്തെ പത്രം ഞാന് അന്ന് മൊത്തം വായിച്ചു. അപ്പൊ മൊത്തം വായിച്ചപ്പം പല സ്റ്റോറികളും ഉണ്ട്, അത് ഞാൻ പ്രേക്ഷകരോടൊന്ന് സംവദിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കെ എസ് ആർ ടി സിക്ക് പണം കണ്ടെത്താനായിട്ട് കെ ടി ഡി എഫ് സി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനത്തില് സർക്കാർ ഗ്യാരണ്ടി നിന്ന് പണം പലിശ കിട്ടും, കൂടുതൽ പലിശ കിട്ടുമെന്ന് കണ്ടുകൊണ്ട് ഇട്ടു. രാമകൃഷ്ണ മിഷന് കൊടുക്കാൻ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവര് കൊടുത്ത കേസിനകത്ത് സർക്കാർ പറഞ്ഞു ആ സ്ഥാപനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാ, കൊടുക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ കോടതി ചോദിച്ചു, സർക്കാർ ജാമ്യം നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിയാണോ? വീണ്ടും അഫിഡവിറ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. രണ്ടാമത്തെ കാര്യം, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ 2-ാം ഗഡു ഗ്രാന്റ് കൊടുക്കാൻ 1850 കോടി ഇല്ല എന്നാ പറയുന്നത്. വേണ്ട, ഡ്രൈവിംഗ് പാസ്സായി കഴിഞ്ഞാൽ നമുക്കറിയാം ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പം കാക്കനാട്ടിൽ നിന്ന് കേന്ദ്രീകൃത രീതിയിൽ കൊടുക്കുക, അവിടുന്ന് പോസ്റ്റിൽ അയച്ചു കൊടുക്കുക. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ കൊടുക്കാൻ അയച്ചതിന്റെ ഇന്ത്യൻ തപാൽ വകുപ്പിന് കൊടുക്കാനുള്ള 2,84,00,000 രൂപ ഇല്ലാഞ്ഞിട്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസ് മുഴുവൻ ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ അവിടെ ഇരിക്കുക. എന്താ ഡ്രൈവിംഗിന്റെ ടെസ്റ്റിന്റെ പണമടച്ച് കുറെ പേരെ പാസ്സാവുള്ളൂ.
ആ പാസ്സായവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ജലനിധി കമ്മീഷൻ 2022 വലിയ പ്രതീക്ഷയോടെ നമ്മൾ തുടങ്ങിയതാണ്. 35 ലക്ഷം കണക്ഷൻ കൊടുത്തു. 2024 34 ലക്ഷം കൂടെ കൊടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് 50%, സംസ്ഥാന ഗവൺമെന്റ് 50% മുടക്കി കൊടുക്കുന്ന പദ്ധതിയാണ്. അതിന്റെ ആദ്യ ഘട്ടം കേന്ദ്ര ഗവൺമെന്റ് 325 കോടി കൊടുത്തു. ആ അത് ഇപ്പൊ നിർത്തിവെച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ ആശുപത്രികളെ കഴിഞ്ഞ 3 വർഷക്കാലമായി അവർക്ക് കൊടുക്കാനുള്ള പണം അത് 2140 കോടി രൂപ വരുന്നു. വേണ്ട, ഈ 1ാം തീയതി തിരുവനന്തപുരത്ത് അല്ല കൊച്ചിയിലെ സപ്ലൈകോയുടെ മുന്നില് 6 സംസ്ഥാനങ്ങളിലെ ആളുകൾ വന്ന് സമരം ചെയ്തു. അപ്പൊ ഞാൻ ആ വാർത്ത കൗതുകപൂർവ്വം വായിച്ചു. ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്.